ആറ്റ്ലി ഡയറക്റ്റ് ചെയ്ത വിജയുടെ ഏറ്റവും പുതിയ സിനിമ ബിഗിലിൻ്റെ ഫാൻ ഷോ കണ്ട് വന്നിരിക്കുകയാണ്. ഫാൻ ഷോ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അവരുടെ കൊട്ടും കുറവേ ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞു. തിയേറ്ററിലും നല്ല ആർപ്പുകളിയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ പാസ് എന്ന് പറയുന്നത് അത് അവർ സ്പോൺസർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു സിനിമയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനൊരു പാസ് തന്നതിന് വളരെ നന്ദി പറയുകയാണ് ആദ്യം തന്നെ. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ നല്ല സിനിമയായിരുന്നു. സ്പോർട്സും ആക്ഷനും ഒക്കെ കൂടിയുള്ള ഒരു അടിപൊളി സിനിമയായിരുന്നു. ഡയറക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ്റ്ലിയും വിജയും കൂടെ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ബിഗില്. ആദ്യത്തെ സിനിമ തെരിയായിരുന്നു, രണ്ടാമത്തെ സിനിമ മെറിച്ചൽ, ഇതിപ്പോൾ മൂന്നാമത്തെ സിനിമയാണ് ബിഗില്. അപ്പോൾ ആറ്റ്ലിയുടെ നാലാമത്തെ സിനിമ, ആദ്യത്തെ സിനിമ രാജാറാണി ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരെയൊന്നും കൂടുതലായിട്ട് അറിയില്ല. സംഭവം തമിഴ് സിനിമയായതുകൊണ്ടും ആ ഇൻഡസ്ട്രി അധികം അറിയാത്തതുകൊണ്ടും ബാക്കി ക്യാമറമാൻ അവരെയൊന്നും പേര് ഇതുവരെ അറിയില്ല. അതുകൊണ്ട് അത് കൂടുതലായൊന്നും പറയില്ല. പിന്നെ ഇതിൻ്റെ പാട്ടുകളാണ്, പാട്ടുകൾ 5 പാട്ടാണുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാ പാട്ടിനും മ്യൂസിക് ചെയ്തേക്കുന്നത് AR റഹ്മാനാണ്. നമ്മൾ ഓൾറെഡി വെറുത്തനവും സിംഗപ്പെണ്ണയൊക്കെ കേട്ട് ഹിറ്റായ പാട്ടുകളാണ്. അപ്പോൾ ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന നല്ല രസമുള്ള പാട്ടുകളാണ്. അപ്പം പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിനയിച്ചിരിക്കുന്നത് വിജയ്, നയൻതാര, അതുപോലെ ജാക്കി ഷെറോഫ്, IM വിജയൻ, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ നടന്മാർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ വിജയ് സിനിമ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ പറയാറ് സ്ഥിരം ഒരേ എക്സ്പ്രഷനാണ്, അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് എല്ലാ ഇമോഷൻ സീൻസും അതുപോലെ ഫൈറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് വിജയ്. ശരിക്കും പറഞ്ഞാൽ ആ ആരോപണം മുഴുവൻ ക്രോസ് ചെയ്യുന്ന തരത്തിലാണ് ഇതിനകത്ത് വിജയിൻ്റെ അഭിനയം എന്ന് പറയുന്നത്. പിന്നെ നയൻതാര ഓൾറെഡി നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആളാണ്. പക്ഷേ സാധാരണഗതിയിൽ തമിഴ് സിനിമകളിൽ ഒരു നായിക വരിക എന്ന് പറയുമ്പോൾ നായികേൻ്റെ ഗ്ലാമറാണ് കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് നയൻതാര എന്ന നടീൻ്റെ ഗ്ലാമറിനപ്പുറത്തേക്ക് ഗ്ലാമർ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഗ്ലാമറിനല്ല ഇമ്പോർട്ടൻസ് എന്ന് തന്നെ തോന്നും. അത്രയും രസമായിട്ട് ഒരുപാട് ഡയലോഗ്സൊന്നും ഇല്ലെങ്കിലും ഉള്ള ഡയലോഗൊക്കെ ഭയങ്കര രസമായിട്ട് അത്രയും പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് നല്ല രസമുണ്ട് നയൻതാര. സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബിഗിൽ എന്ന ഫുട്ബോൾ കളിക്കാരൻ്റെ കുടുംബവും അയാളുടെ ലക്ഷ്യങ്ങളും ജീവിതവും പിന്നെ ഫുട്ബോളും ഒക്കെയാണ് സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. വിജയ് ഡബിൾ റോളാണ്, അത് പോസ്റ്ററിൽനിന്നും ഇതിനകത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മോനേക്കാളും അടിപൊളിയാണ് അച്ഛൻ എന്ന് തന്നെ പറയണം. അത്രയും രസമുള്ള ക്യാരക്ടറായിരുന്നു ബിഗിലിൻ്റെ അച്ഛനായ രാജപ്പൻ എന്ന ക്യാരക്ടർ. പിന്നെ സിനിമ എന്ന് പറയുന്നത്, സിനിമ ശരിക്കും ഒരു പാക്കേജ് തന്നെയായിരുന്നു. വെറുതെ വിജയ്ക്ക് മാസ് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയേ അല്ല. ഒട്ടും അനാവശ്യ തരത്തിലൊരു മാസ് സീൻസോ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതൊരു ഫൈറ്റ് സീനോ വെറുതെ ആവശ്യമില്ലാതെ ഡയലോഗ്സോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. പിന്നെ നോർമലി നമ്മൾ മിക്കവാറും തമിഴ് സിനിമകളിൽ കാണുന്നൊരു ഐറ്റമാണ് ഐറ്റം ഡാൻസ് ഉണ്ടാവും, പക്ഷേ ഇതിനകത്ത് അതും ഉണ്ടായിരുന്നില്ല. ശരിക്കും നയൻതാരേനെ പോലൊരു നടിയൊക്കെ ഉണ്ടായിട്ടും ഒരു ഐറ്റം ഡാൻസോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നിട്ട് കൂടി അതൊന്നും ഉപയോഗിക്കാതെ വളരെ ഭംഗിയായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേറ്റവും രസം തോന്നിയ, ഫാൻ ഷോയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു നായകൻ്റെ എൻട്രിയിലും അല്ലെങ്കിൽ നായകൻ്റെ എല്ലാ ഡയലോഗിനും ഫാൻസ് കയറി കയ്യടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചില സീൻസിൽ അത്രയും മാസ് ഡയലോഗാണ് പറയുന്നത് എന്നിട്ടും കൂടെ പക്ഷേ ഫാൻസുകാർ സിനിമയിൽ ലയിച്ചു പോയിട്ട് കയ്യടിക്കാൻ മറന്നുപോയ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര രസം തോന്നിയൊരു കാര്യമാണത്. അങ്ങനെയുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി എന്തായാലും ഒരു പ്രാവശ്യം കണ്ട് എക്സ്പീരിയൻസ്, തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് ബിഗില്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോവുക, സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ ഈ സിനിമ കാണുക, ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഒക്കെ പറയുക. അപ്പോൾ ഇതാണ് ബിഗിൽ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ.